ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. ഇത് നല്ലൊരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ നല്ലൊരു സ്നാക്കായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഫ്രൈഡ് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് കുരുമുളകും ഗരം മസാലയും ഒക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ആദ്യം ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രൈഡ് ചിക്കന് നല്ലൊരു കളറും കൂടെ കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ കറി മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. സ്പൈസ് ലെവൽ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തേണ്ടതാണ്. ഞാനല്പം സ്പൈസി ആയിട്ട് തന്നെയാണ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേശ്ശെ അരച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലെ ജലാംശം ഉണ്ടല്ലോ, അതിൽ കിടന്ന് തന്നെ നമ്മുടെ മസാല നല്ലതുപോലെ ഒന്ന് തണുത്ത് വരാനായിട്ട് അത്രയാണ് ആവശ്യമായിട്ടുള്ളൂ. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു മസാലയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലോടുകൂടിയ ചിക്കൻ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് മാത്രം 1 കിലോ ആണ് എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടല്ല, എന്നാൽ തീരെ ഒരു കറിക്കട്ടും അല്ല കേട്ടോ ഞാനിവിടെ ചിക്കൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ മസാല ചിക്കനിലോട്ട് നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കണം. നമ്മൾ എക്സ്ട്രാ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ചിക്കനിലുള്ള ഒരു ചെറിയ ജലാംശം മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ ചിക്കൻ കഴുകി നല്ലതുപോലെ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ശ്രദ്ധിക്കണം, ഒരുപാടൊരു വെള്ളത്തിൻ്റെ അളവൊന്നും ഇതിലില്ല. ഇത് നമുക്ക് കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് തിരുമ്പി മാറ്റി വെക്കാനുള്ളതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് വെള്ളമൊഴിച്ച് വേവിക്കുന്നതാണ്. എങ്കിൽ ഈ സമയത്ത് നമ്മളിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവച്ച് നല്ലതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ ഒരു മസാല പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. നമ്മുടെ ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, നല്ലൊരു ഭംഗിയുള്ള ഒരു കളറിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. എല്ലാ ചിക്കൻ പീസസും ഒരുമിച്ച് തന്നെ നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ആ പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് നല്ലതുപോലെ ക്ലീൻ ആക്കി ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ പാകം എന്ന് പറയുന്നത് നല്ലപോലെ വെന്ത് വരണം, അതേസമയം എല്ലിൽ നിന്ന് മാംസം വേർപെട്ട് വരാനും പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ നല്ലതുപോലെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വെന്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചിക്കൻ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി മസാലയൊക്കെ നല്ലതുപോലെ ചിക്കനിൽ കോട്ടായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഫ്രൈഡ് ചിക്കന് വേണ്ട ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പരിപാടിയൊക്കെ നമുക്ക് തലേദിവസം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ തലേദിവസം തന്നെ നമുക്ക് ഇങ്ങനെ ചിക്കൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം വളരെ ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. ചിക്കൻ ഇവിടെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഫ്രൈഡ് ചിക്കന് വേണ്ട കോട്ടിംഗ് മിക്സ് ഉണ്ടല്ലോ, അത് തയ്യാറാക്കാം. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ മിക്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് പകരമായിട്ട് ബ്രെഡോ അല്ലെങ്കിൽ റസ്കോ നല്ലതുപോലെ പൊടിച്ച് അതിലേക്ക് ഒരൽപ്പം കാശ്മീരി മുളക് പൊടിയും അതുപോലെ ഒരൽപ്പം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്താലും മതി.
ഞാനിവിടെ റെഡിമെയ്ഡ് മിക്സിംഗ് പൗഡർ യൂസ് ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് ചിക്കണിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്ക് ആ മുട്ട എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വളരെ സ്ലോലി വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഓൾറെഡി കുക്കായതാണ്, അതുകൊണ്ട് മാംസമൊക്കെ നല്ലതുപോലെ വിട്ടുവരും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. വേറൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അത് കട്ട്ലേറ്റൊക്കെ മുക്കിയെടുക്കില്ലേ, അതുപോലെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഓരോ ചിക്കൻ പീസസും നമ്മൾ നേരത്തെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ആ കോട്ടിംഗ് മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ മിക്സ് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഓരോ പീസസും നമുക്ക് കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിങ്ങനെ എല്ലാ പീസസും ചെയ്ത് മാറ്റി വെക്കുമ്പോൾ എണ്ണ ചൂടായതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അല്ലാതെ ഓരോ പീസസായിട്ട് ചെയ്യുമ്പോൾ ആദ്യമിട്ട പീസ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് തിക്കി നിറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, രണ്ടോ മൂന്നോ ബാച്ചസായിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഓൾറെഡി നല്ലതുപോലെ വെന്തതായതുകൊണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എത്രമാത്രം ബ്രൗൺ കളറിലിരിക്കണോ ചിക്കൻ അത്രമാത്രം ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അതായത് ആ മുകളിലുള്ള കോട്ടിംഗ് മാത്രം ഒന്ന് ഫ്രൈ ആവേ വേണ്ടു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ടിയുടെ ദിവസം അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കേണ്ട ദിവസം വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കളറിൽ തന്നെയാണ് നമുക്കിത് കിട്ടിയേക്കുന്നത് കണ്ടോ. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ പീസ് ചിക്കനും വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോംലി ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുള്ള, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണിത്. ഇന്നത്തെ വളരെ ഈസി ആയിട്ടുള്ള ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.